Hi friends, welcome back to the new episode of Comic Mojo. നിങ്ങളെല്ലാവരും ഈ അപ്ഡേഷൻ നേരത്തെ അറിഞ്ഞു എന്ന് എനിക്കറിയാം. എങ്കിലും ഇതറിയാത്ത ഒരുപാട് പേര് ഇപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ജോൺ സീന സൂയിസൈഡ് സ്ക്വാഡിൽ പീസ് മേക്കർ എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ അമേരിക്ക മോഡലുള്ള ഒരു ക്യാരക്ടറായി സൂയിസൈഡ് സ്ക്വാഡ് 2 മൂവിയിൽ അപ്പിയർ ആവുന്നുള്ള വിവരം. വളരെ വ്യത്യസ്തമായിട്ടൊരു ലുക്കാണ് അദ്ദേഹം ഈ മൂവിയിൽ കൈകാര്യം ചെയ്തത്. അതുപോലെ തന്നെ ജോൺ സീന തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ മറ്റൊരു കാര്യം കൂടി ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു സാൻഡ്മാൻ വേർഷൻ സ്പൈഡർമാനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത്. സാൻഡ്മാൻ വളരെയേറെ വലിപ്പമുള്ളൊരു ക്യാരക്ടറായിട്ടും ഈ ഒരു സീനിൽ കാണിക്കുന്നു. ഇതിനു മുമ്പായി തന്നെ ഒരു ഫാൻ ആർട്ട് പുറത്തിറങ്ങിയിരുന്നു, ജോൺ സീന സാൻഡ്മാൻ ആയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു സംശയമില്ല ഫ്രണ്ട്സ്, ജോൺ സീനയ്ക്ക് ഈ ലുക്ക് പക്കയായിട്ട് ചേരും. അതിനുശേഷമാണ് ജോൺ സീന തൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഈ ഒരു പിക്ചറും. ഇതറിഞ്ഞതിന് ശേഷം ഫാൻസ് എല്ലാവരും തന്നെ വളരെ സന്തോഷത്തിലാണ്. കാരണം ജോൺ സീന എങ്ങാനും സാൻഡ്മാൻ വേർഷന് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അത് വളരെ പക്കയായിരിക്കും എന്നുള്ളത് നമുക്ക് ആ ഫാൻ ആർട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഈ ഒരു പിക്ചർ വന്നതിലൂടെ തന്നെ പല സ്പെക്കുലേഷൻസും വെളിയിൽ വന്നിട്ടുണ്ട് ഫാൻസിൻ്റെ ഭാഗത്തു നിന്നും, തിയററ്റിക്കലായും. അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. കൂടാതെ സാൻഡ്മാൻ വേർഷൻ ജോൺ സീന കൈകാര്യം ചെയ്താൽ എങ്ങനെയിരിക്കും എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. മാത്രമല്ല, ജോൺ സീന സാൻഡ്മാനായി സോണിയുടെ വെനം വേഴ്സിൽ വേണോ അതോ MCU തന്നെ വരണോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ വിഷയപ്രകാരം, അതായത് ഈ ഫാൻ തിയറി പറയുന്നത്, ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് ഫ്ലിൻ മാർക്കോ എന്ന് പറയുന്ന സാൻഡ്മാൻ വേർഷനാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള സാൻഡ്മാൻ വേർഷനും ഇദ്ദേഹം തന്നെയാണ്. പ്രധാനമായും ഇദ്ദേഹത്തിൻ്റെ ലുക്ക് നോക്കുകയാണെങ്കിൽ മിലിറ്ററി കട്ടടിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ലുക്ക്. സാധാരണഗതിയിൽ നമുക്ക് ജോൺ സീനേനെ അറിയാവുന്നതാണ്, WWE വരുമ്പോൾ തന്നെയാണെങ്കിലും ജോൺ സീനയ്ക്ക് ഒരു മിലിറ്ററി ലുക്കിലാണ് ജോൺ സീന എപ്പോഴും വരുന്നത്. കൂടാതെ പല മിലിറ്ററി മൂവീസിലും അദ്ദേഹം അപ്പിയറൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാൻഡ്മാൻ വേർഷന് ഇദ്ദേഹം ആക്റ്റഡ് ആണ്. സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൽ പീറ്റർ പാർക്കറിന് നേരിട്ട പല പ്രശ്നങ്ങൾ കാരണം ഫ്യൂച്ചറിൽ സാൻഡ്മാൻ ഈ മൂവിയിൽ വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ സാധ്യതയില്ല എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം കെവിൻ ഫൈജി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, മുമ്പ് സ്പൈഡർമാൻ വില്ലന്മാരായിരുന്ന ആരെയും തന്നെയും MCU സ്പൈഡർമാൻ്റെ വില്ലന്മാരായി കൊണ്ടുവരികയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിലും ഫാർ ഫ്രം ഹോമിലും ഇതുവരെ കാണാത്ത പുതിയ വില്ലന്മാരെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നതും. മാത്രമല്ല, സിനിസ്റ്റർ 6 എന്ന് പറയുന്നൊരു ഐഡിയയാണ് മാർവലും സോണിയും ഒരുപോലെ തന്നെ മുന്നോട്ട് സ്പൈഡർമാൻ്റെ ഭാവിക്കായി കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, വെനം വേഴ്സേയും MCU കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായി ഇനി മുതലുള്ള മൂവീസിൽ സ്പൈഡർമാനെ കാണാൻ സാധിക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെവിൻ ഫൈജി വളരെ വ്യക്തമായിട്ടുള്ളതും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു തീരുമാനം സ്പൈഡർമാനുമായി ബന്ധപ്പെട്ട് എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സിനിസ്റ്റർ 6 ഒരു 6 ഇപ്പോൾ തന്നെ ഏകദേശം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് പലയിടങ്ങളിലായി വില്ലന്മാരെ ഫോം ചെയ്ത് കൊണ്ടുവരാൻ കെവിൻ ഫൈജിക്ക് സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഒറിജിനൽ സിനിസ്റ്റർ 6 ടീമിലുള്ള എല്ലാവരെയും തന്നെ കൊണ്ടുവരികയാണെങ്കിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഓഡിയൻസിനിടയിൽ ഉണ്ടാക്കാനും സാധിക്കും. ടോബി മെക്യൂറിയുടെ സ്പൈഡർമാൻ വേർഷൻ മൂവീസിൽ, അതായത് സാം റെയ്മിയുടെ മൂവീസിൽ അവസാന മൂവി ആയിട്ടുള്ള സ്പൈഡർമാൻ 3 നമുക്ക് സാൻഡ്മാനെ കാണാൻ സാധിച്ചിരുന്നു. തീർച്ചയായും ഈ ഒരു സാൻഡ്മാൻ വേർഷനെ റീപ്ലേസ് ചെയ്യാൻ ജോൺ സീനയ്ക്ക് തീർച്ചയായും സാധിക്കും. കാരണം ആ ലുക്ക് തന്നെ കണ്ടാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ജോൺ സീന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനോട് ഇങ്ങനത്തെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ അത് തള്ളിക്കളയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം സ്പൈഡർമാനെ അത്രയ്ക്കും വലിയൊരു ഇമ്പാക്റ്റ് കൊടുത്ത ഒരു വില്ലനാണ് സാൻഡ്മാൻ. അത് ജോൺ സീന തന്നെ മൂവീസിൽ ലൈവ് ആക്ഷൻസിൽ ചെയ്യുകയാണെങ്കിൽ അത് വളരെ വലിയൊരു ഹിറ്റുമായി മാറാൻ സാധ്യതയുണ്ട്. സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൽ നാം സാൻഡ്മാൻ്റെ ഒരു വേറൊരു വേർഷനെ കണ്ടതാണ്. പിന്നീട് നമുക്ക് തന്നെ ഇത് മനസ്സിലായിരുന്നു, ഇത് മിസ്റ്റീരിയോ കളിച്ച ഒരു ഇല്യൂഷൻ ആയിരുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു സാൻഡ്മാൻ വേർഷനെ നമുക്ക് അടുത്തായി വരാൻ പോകുന്ന സാൻഡ്മാൻ വില്ലൻ വേർഷനുള്ള ഒരു ടീസായി നമുക്ക് കണക്കാക്കാം. സിനിസ്റ്റർ 6 ഇമ്പോർട്ട് ചെയ്യുന്ന മാർവലിനും അല്ലെങ്കിൽ സോണിക്കും രണ്ടുപേർക്കും സാൻഡ്മാൻ ഒരു അഭിവാജ്യ ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടാവും സാൻഡ്മാൻ ഇല്ലാതെ ഈ സിനിസ്റ്റർ 6 പൂർണ്ണമാവുകയില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ മാർവലും സോണിയും പക്കയായിട്ട് ചേരുന്ന 6 വില്ലന്മാരെ സിനിസ്റ്റർ 6 ഫോം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
അതുമാത്രമല്ലാതെ ഒരുപാട് സീരീസുകളും സോണി പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്പൈഡർമാൻ സിൽക്ക് വെർഷന്റെ ഒരു സീരീസും ഇപ്പോൾ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീരീസ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സും സോണിയുടെ വെനംവേഴ്സും തമ്മിലുള്ള വലിയൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി സ്പൈഡർമാൻ മൂവീസിൽ ഒരു മാറ്റത്തിന്റെ വലിയ കൊടുങ്കാറ്റാണ് വരാൻ പോകുന്നത്. വില്ലന്മാർക്കും സ്പൈഡർമാനും തുല്യ പ്രാധാന്യത്തോടു കൂടിയ ഒരു വലിയൊരു മാറ്റം നമുക്ക് സ്പൈഡർമാൻ മൂവീസിൽ കാണാൻ സാധിക്കും. ഞാൻ ഓർക്കുകയായിരുന്നു, സാം റേമിയുടെ സ്പൈഡർമാൻ വേർഷൻസ് എല്ലാം തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ വലിയൊരു മൂവി ഫ്രാഞ്ചൈസിയായി തന്നെ ആ സ്പൈഡർമാൻ വേർഷൻസ് എല്ലാം മാറിയേനെ. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇനി അങ്ങനത്തെ ഒരു വലിയ മാറ്റം ഈ മൂവീസിലെല്ലാം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക, ജോൺ സീന സാൻഡ്മാൻ വേർഷന് എത്രത്തോളം ആപ്റ്റ് ആണ് എന്നുള്ള നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.